ഇപ്പോ ലക്ഷ്മി നക്ഷത്ര സുധിച്ചേട്ടനെ വെച്ചിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ജനങ്ങളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീത്ത കേൾക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണം തന്നെ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുക. ചെയ്യണ കാര്യം ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ ഇത് വരുതുകൊണ്ട് വീട്ടിൽ കൊണ്ടേ കൊടുക്കുക. ഈ സുധിക്കെതിരെ കുറെ സൈബർ അറ്റാക്ക് നടന്ന സമയത്ത് ഇതുപോലെ വീഡിയോ ഇടാനൊന്നും ആരും ഞാൻ കണ്ടില്ല. സുധിച്ചേട്ടന്റെ ഭാര്യ എപ്പോഴും കരഞ്ഞുകൊണ്ട് വെള്ളവസ്ത്രം ഇട്ട് നടക്കണം. പറയുന്ന ഒരാളുടെ സഹോദരി ഇങ്ങനെ ഹസ്ബൻഡ് മരിച്ചിട്ട് ആ സഹോദരന്റെ മൂലക്ക് പൂട്ടിയിടുക, അവര് വെള്ളം വെള്ളം ഇടിച്ച് പൂട്ടിയിടുക. സുധിയുടെ വൈഫ് അങ്ങനെ ആവണം. കാരണം സുധി പോയി, ഇനി കുഞ്ഞുങ്ങളാരും നോക്കണം. ചേട്ടൻ പോയി എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ആരിറ്റ് ചെയ്യുമ്പോൾ നമ്മള് നമ്മളുടെ കയ്യിലുള്ളത് കൊണ്ട് ചെയ്യുക. മറ്റൊരിടത്തുനിന്ന് മേടിച്ചു കൊടുക്കുന്നത് നമ്മളൊരു ഇടനിലക്കാരൻ മാത്രം. അതിൽ അത് ചാരിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ പകുതിയായപ്പോഴത്തേക്ക് ഇങ്ങനെ ബ്രേക്ക് ആവുന്നുള്ള ഘട്ടം വന്നപ്പോഴല്ലേ ഞങ്ങൾ പണി തീർത്തു കൊടുത്താൽ എനിക്ക് ബാധ്യതകൾ വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം അങ്ങനെയാണ് നമുക്ക് തട്ടാട്ടം. ഒന്നും നോക്കണ്ട, തട്ടിക്കോളാൻ പറഞ്ഞു പോയി. ഞാൻ കമ്മിറ്റ് ചെയ്തൊരു കാര്യമാണ്, അത് തീർക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. പിന്നെ ഈ വാടക താമസത്തിലൊക്കെ എനിക്ക് ശീലമുള്ള 10-15 വർഷം വാടക താമസിച്ചിട്ടാണ് വീട് വെച്ചത്. ആ വീട്ടിൽ ഞങ്ങൾ 4 വർഷം ജീവിച്ചുള്ളൂ. ഇമാമർമാരെല്ലാവരും ഈ ഒരു സ്ത്രീ വീക്ക്നെസ് ഉള്ളവർ മാത്രമാണ്, സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ആ രീതിയിലുള്ള ടോക്കിലേക്ക് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരും ആരും എനിക്കറിയില്ല, ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ പറയാമെന്നുണ്ട്. അന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സാജു നവോദയ ചേട്ടനാണ്, നമ്മുടെ സ്വന്തം പാഷാണം ഷാജി. ചേട്ടാ നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഇപ്പൊ എന്താ പറയാ, പാഷാണ ഷാജി എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ ഇല്ല ശരിക്കും. ഫേമസ് ആയി എന്തിങ്ങനെ അതങ്ങനെ നമുക്കൊരു നെഗറ്റീവ് പെട്ടെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. അറിയും പെട്ടെന്ന്. നമ്മളൊരു നാട്ടിലൊരു കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി പോയെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ അറിയില്ല. പക്ഷെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും എന്ന് പറഞ്ഞ പോലെ ഇതൊരു നെഗറ്റീവ് പേരായതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരിലേക്കും എല്ലാവരും അറിഞ്ഞു. ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് മാറിയപ്പോ ഉണ്ടല്ലോ ചേട്ടന് മിസ്സായിട്ടുള്ള എനിക്കൊന്നും മിസ്സായിട്ടില്ല. കാരണം സെലിബ്രിറ്റി ലെവലിലേക്ക് മാറിയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സിൽ ഞാൻ സെലിബ്രിറ്റി. ഞാൻ ഒരിക്കലും സെലിബ്രിറ്റി ആയിട്ട് മാറിയിട്ടില്ല. ഞാൻ പഴയ സാജു പാഷാണ ഷാജി, അത് തന്നെ. അപ്പൊ നമുക്ക് എല്ലാവരോട്ടും പെട്ടെന്ന് നമുക്ക് ഫ്രീഡം ഉണ്ടാവും സംസാരിക്കാൻ. നമുക്ക് ഓഡിയോയുടെ ഇടയിൽ ചെല്ലാൻ പറ്റും. ഇപ്പൊ അടുത്ത് ഒരാളാണെങ്കിൽ അവരോട് എപ്പോഴും നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ട്, നമുക്ക് അറിയാൻ പറ്റും. ഇതല്ല നമ്മളിങ്ങനെ ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞ സ്റ്റാറ്റസിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ പലതും നമ്മൾ അറിയില്ല, പല വിഷമങ്ങൾ അറിയില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും നടക്കണ്ട. അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ ഒരുപാട് സ്ട്രഗിളിൽ കൂടെ വന്ന ഒരാളാണ്, പെട്ടെന്ന് ഒരു സിനിമാ നടൻ ആയിട്ടുള്ള ഒരാളല്ല, ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഇതൊരു സ്ട്രഗിളിംഗ് വേ ആയതുകൊണ്ട് ഇത് എപ്പം മുതൽ ഒരു ഈസി വേ ആയി തുടങ്ങിയത്? ഈസി വേ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചാനലിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യും, അതിന് മുന്നേ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യണതും പിന്നെ ചാനലിലേക്ക് വന്നപ്പോഴാണെങ്കിലും. ചാനലിൽ നിന്ന് പോകുന്നപ്പോൾ നെക്സ്റ്റ് എൻ്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞിട്ടെങ്കിൽ ഒരു സീരിയലിൽ, കോമഡി സീരിയൽ പോകണം, അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക്, ഒരു 10,000 രൂപ പേയ്മെൻ്റ് ഒക്കെ കിട്ടി അങ്ങനെ പോകണം എന്നുള്ളൊരു ധാരണയിലായിരുന്നു. അതാ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ സിനിമയിൽ നമുക്ക് വർക്ക് ചെയ്യാനോ അവരുടെ കൂടെ ഇരിക്കാനോ ഒക്കെ സമയം കിട്ടി. ഈ സ്ക്രിപ്റ്റിൻ്റെ സമയത്തൊക്കെ അങ്ങനെ 1-1.5 മാസത്തോളം അവരുടെ ക്രൂവിൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കാരണം എല്ലാവരുടെയും പരിചയമായി, ബന്ധമായി, തെറ്റിയാലും വഴക്ക് പറയില്ല എന്നുള്ള അവസ്ഥയായി. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. ഇപ്പൊ പാഷാണം ഷാജി എന്നുള്ളൊരു ആ ഒരു പേരുണ്ടല്ലോ, പെട്ടെന്ന് ഒരു ഒരു സാഹചര്യത്തിൽ വെച്ച് കേട്ടിട്ട് പ്രതീക്ഷിക്കാത്ത ഒരാള് അത് വിളിച്ചിട്ട് ഒരു കോമഡി ആയിട്ട് മാറിയിട്ടുള്ള സാഹചര്യം വല്ലതും ഓർമ്മയുണ്ട? അതങ്ങനെ കുറെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പൊ നേരെ ജീവ എന്നെ പേര് വിളിച്ചാലും ഞാൻ തിരിഞ്ഞു നോക്കൂല. സാജു എന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കൂല. ചില ടോണിലുള്ള ആൾക്കാർ, നമുക്ക് പരിചയമുള്ള ആൾക്കാർ വിളിച്ചാൽ മാത്രമേ തിരിഞ്ഞു നോക്കുള്ളൂ. അല്ലാതെ നടന്നു സാജു എന്ന് വിളിച്ചാൽ ഭക്ഷണം ഷാജി എന്നൊക്കെ വിളിച്ചാൽ അപ്പൊ നോക്കും. ഷാജി എന്നാ നോർമലി എല്ലാരും വിളിക്കണത്. ഇപ്പോഴും എന്റെ പേര് ഷാജി എന്ന് ഓർത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സാജു എന്നുള്ള പേര് പലർക്കും അറിയില്ല. അങ്ങനെ പെട്ടെന്ന് നമ്മളെ വിളിച്ച് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചാനൽ ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ള, ഞാൻ വൈഫും ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ വയ്യാതെ കൊണ്ടുപോകും പുള്ളിയെ, യൂറിൻ ബാഗ് ഉണ്ട് കയ്യിൽ. പുള്ളി എന്നെ ക്ലോസ് ചെയ്ത് പോയിട്ട് റിവേഴ്സ് വന്നിട്ട് പുള്ളി ചോദിച്ചു പാതാളം ഷാജി അല്ലേ. അങ്ങനെ വരെയും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പേര് ചേട്ടനോട് ആരും ഇതുവരെ ചേട്ടനോട് ചോദിക്കാത്ത ചോദ്യം ഞാൻ ചോദിക്കും. അതല്ല, ഇപ്പൊ ഒരു ക്യാൻസർ രോഗിക്ക്, എല്ലാരും ചോദിച്ചിട്ടുള്ളതാണ്, ഞാൻ തമാശക്ക് പറഞ്ഞ, ഒരു ക്യാൻസർ രോഗിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്ന ഒരു ഒരു ഇത്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരും ഒരു പെട്ടെന്ന് അങ്ങനെ ഒരു ഉത്തരവാദിത്തം ശരിക്കും പറഞ്ഞാൽ ഏറ്റെടുക്കൂല. അപ്പൊ ഒരു പോയിന്റിലെങ്കിലും ഇതൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ ഒരു പോയിന്റിലെങ്കിലും ഒരു ഇതൊരു റിസ്ക് ആണ്, വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇത് ഞാൻ കമ്മിറ്റ് ചെയ്തൊരു കാര്യമാണ്.
അത് തീർക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. പിന്നെ ഈ വാടക താമസിക്കലൊക്കെ എനിക്ക് ശീലമുള്ള 10-15 വർഷം വാടക താമസിച്ചിട്ടാണ് വീട് വെച്ചത്. ആ വീട്ടിൽ ഞങ്ങൾ 4 വർഷം ജീവിച്ചുള്ളൂ. അപ്പം അത് ഏറ്റവും എൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഫിനോട് പറയാം, ഞങ്ങളിത് പകുതിയായപ്പോഴത്തേക്ക് ഇങ്ങനെ ബ്രേക്ക് ആവുന്നുള്ള ഘട്ടം വന്നപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പണി തീർത്ത് കൊടുത്താൽ എനിക്ക് ബാധ്യതകൾ വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം പിന്നെ അങ്ങനെയാണ് നമുക്കിത് തട്ടാട്ടം തന്നെ ഒന്നും നോക്കണ്ട, തട്ടിക്കോളാൻ പറഞ്ഞു. ചേച്ചി ഞാൻ പറഞ്ഞ ഒരു മനസ്സുണ്ടല്ലോ, കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആരും കൂടെ നിൽക്കില്ല. പെട്ടെന്ന് സാധാരണ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഭാര്യമാരും അത്ര കണ്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഭർത്താക്കന്മാർ അതിനകത്തൊരു കുറച്ച് പുറകിലാണെങ്കിലും ഭാര്യമാർ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കും. അപ്പോ ചേച്ചിക്ക് അങ്ങനെ ഒരു തോന്നല് തോന്നിട്ടുണ്ടാവുന്ന ഒരു സാഹചര്യം ചേട്ടനായിട്ട് വരുത്തിച്ചിട്ടില്ല? ചേച്ചിയുടെ വിഷം മുഴുവൻ ഞാൻ ആ സമയത്ത് കിടന്ന ഓർഡർ എന്റെ സ്ട്രഗിൾ ആയിരുന്നു. അപ്പൊ അത് കുറെ കൂടി ഈസി ആവുമല്ലോ എന്ന് ഓർത്തി, ഇത് കഴിഞ്ഞാലും പിന്നെ നമുക്ക് പ്രശ്നങ്ങളല്ലേ. അപ്പൊ അത് കുറെ കൂടി ഈസി ആവുമല്ലോ എന്ന് ഓർത്തി ചേച്ചി അപ്പം ചോദിച്ചിട്ട് അന്നൊന്നും ആലോചിച്ച് നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാന്നൊന്നും പറഞ്ഞില്ല. പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ അറ്റപറ്റതിക്കല്ലേ ഓടിച്ചെന്ന് പറയുന്നു. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ സമയത്ത് അമ്മക്കും വയ്യായിരുന്നു, ലേക്ഷോൾ ട്രീറ്റ്മെന്റും ഒക്കെ കൂടി ആയപ്പോഴത്തേക്ക് നമ്മള്. അപ്പൊ അത് അതങ്ങനെ അങ്ങനെ അങ്ങ് പോയി. ആ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? എന്നുവെച്ചാല് അന്ന് അങ്ങനെ ഒരു ഒരു പരിചയമില്ലാത്ത ആളാണ്, ഒരുപാട് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയാം. നമ്മുടെ ഒരു വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ പറയുമ്പോ നമ്മൾ അവരിലേക്ക് അത് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ഇങ്ങനെ പറയണം. അല്ല, അതൊരു നല്ല കാര്യം ആ ചെയ്തതായിട്ട് മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു എന്താ പറയാ, ചേട്ടൻ അത് പറഞ്ഞോ? അങ്ങനെ ഒന്നും നടന്നിട്ടോ ഒന്നുമില്ല. അല്ല, ഇത്ര വർഷം കഴിഞ്ഞപ്പോഴാണ് അറിയണത്. ഇത് പറയാനുള്ള കാരണം തന്നെ ആ ചോദ്യത്തിന്റെ ഇടയിൽ വന്നത് സിനിമാ നടന്മാരെല്ലാവരും ഈ ഒരു സ്ത്രീ വീക്ക്നെസ് ഉള്ളവർ മാത്രമാണ് സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ആ രീതിയിലുള്ള ടോക്കിലേക്ക് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരും ആരും എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ പറയാന്നുണ്ട്. അന്നാണ് ഞാൻ പറഞ്ഞത് ഇത് താക്കോല് കൊടുക്കണം എന്ന് തന്നെ സിദ്ദിഖ് സാറ്, ജിബു ജേക്കബ്, അങ്ങനെ ഒരു 10-16 പേരുണ്ടായിരുന്നു, ടിനി ടോം, അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു സോഷ്യൽ മീഡിയ ഒരു ഫോട്ടോ പോലും വരരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അത് എൻ്റെ ഒരു സന്തോഷം, എൻ്റെ വൈഫിന്റെ, ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതം. അങ്ങനെ പറയാം, ബാക്കിയുള്ളവർ അറിയണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകൾ അധികം ചെയ്യാറില്ലാത്ത കാര്യമാണ്. അത് അല്ലെങ്കിൽ പറഞ്ഞു നടക്കുന്നത് വേറൊരു രീതിയിൽ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ആളുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഇങ്ങനെ ആളുകൾ ചെയ്യുന്നുണ്ട്, ഇത് ബാക്കിയുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആണ് എന്നുള്ള രീതിയിൽ ചേട്ടൻ അന്ന് വിചാരിച്ചു. സമൂഹത്തിൽ ഇൻസ്പിറേഷൻ നമ്മൾ കൊടുക്കാനാണെങ്കിലും ഇപ്പൊ നിലവിൽ എല്ലാവരും അവരുടെ ജീവിതം പ്രശ്നങ്ങളായിട്ട് ഓടി നടക്കുന്നവരെല്ലാവരും. അപ്പൊ ചാരിറ്റി ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ കയ്യിലുള്ളത് കൊണ്ട് ചെയ്യുക, മറ്റൊരിടത്ത് നിന്ന് മേടിച്ചു കൊടുക്കുന്നത് നമ്മളെ ഒരു ഇടനിലക്കാരൻ മാത്രം അതിൽ, അത് ചാരിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണണം എത്തണമെങ്കിൽ ആദ്യം അറ്റൻഡറെ കാണണം, അത് കഴിഞ്ഞ് അവിടെ പോയിട്ട് ബുക്ക് ചെയ്ത് നേഴ്സിനെ കാണണം. ഇവരെല്ലാവരും ഡോക്ടറാന്ന് പറയാൻ പറ്റില്ലല്ലോ, അതൊക്കെ ഒരു ഇടനിലക്കാർ മാത്രമേ. ഇതിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടക്കുള്ള ഓരോ പോയിന്റുകളാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്വന്തം പൈസ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക, ഞങ്ങളെല്ലാം ചെയ്യുന്ന ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വിഹിതത്തിൽ നിന്ന്. ഇതിപ്പോൾ എൻ്റെ ഫാമിലിയിൽ തന്നെ വീടില്ലാത്തവരുണ്ട്, എൻ്റെ ബ്രദേഴ്സിൽ വീടില്ലാത്തവരുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ നിൽക്കാണ് ഞാനിതൊക്കെ ചെയ്തത്. ചേച്ചി സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു സംഭവം സംഭവിക്കില്ല. പിന്നെ കുറച്ച് ബാധ്യത കൂടുള്ളൂ ചേച്ചി, നമ്മൾ സമ്മതിക്കാതിരിക്കില്ല. ഞാൻ പറഞ്ഞില്ല എന്റെ ഒരു ഇഷ്ടമാണ് ആളുടെ, ഞങ്ങൾ രണ്ടുപേരുടെ ഇഷ്ടം തന്നെ. നിങ്ങൾ ശരിക്കും പറഞ്ഞ ചക്കിക്കൊത്ത ശങ്കരൻ എന്നൊക്കെ പറയണ പോലെയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പല ഇന്റർവ്യൂസിലും കണ്ടിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റും ഇതൊക്കെ. ആ ഒരു ഇന്റർവ്യൂവിൽ എന്നെ തല്ലിയിട്ടൊന്നും ഇല്ലാട്ടോ, നല്ല രീതിയിലൊക്കെ ഭയങ്കര റെസ്പെക്ടോടുകൂടി ഭയങ്കര സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നത്. അങ്ങനെ തല്ലിയിട്ടില്ലെന്നുള്ളു, അങ്ങനെ എല്ലാവർക്കും പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ എല്ലാവർക്കും, എല്ലാ കപ്പിൾസിനും അങ്ങനെ പറ്റും? ഇതെന്താ ഈ, അല്ല പൊതുവേ സ്ത്രീകളെ തല്ലുന്നവര് നമ്മൾ പറയില്ലേ, അത് ഒരിക്കലും ഒരാണിന്റെ കണത്തിൽ പെടുത്താൻ പറ്റാത്തവരാണ് സ്ത്രീകളെ തല്ലണത്. കാരണം അവർ തിരിച്ചു തല്ലൂരെന്ന് അറിയാം, അതിനുള്ള പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യണത്. പക്ഷേ സ്ത്രീകളും കൂടി മനസ്സിലാക്കണം, ഇവര് വരട്ടിയാൻ നിൽക്കണം. ഭർത്താക്കന്മാർ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ വിളിച്ചിട്ടേ ഒരു കുടയിൽ പറഞ്ഞപ്പോൾ അനങ്ങിലെ പുള്ളി മിണ്ടാതെ കയറി കിടന്നു. അവർ തല്ലാത്ത എന്താണെന്നറിയാമോ, ഇഷ്ടക്കൂടുതലുണ്ടാകും, തനിക്കിട്ട് തല്ലിയ എനിക്കും കൂടി നോവുന്നുള്ളത് കൊണ്ടാണ് ചെയ്യാത്തത്. അത് ഇവരും മനസ്സിലാക്കണില്ല. ഇവരെ വിചാരം രണ്ട് ചീത്ത എടുത്തപ്പോൾ പേടിച്ച് അകത്ത് പോയി പൂച്ച ഒല കിടന്ന് ഉറങ്ങി എന്നൊക്കെ പറയും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് മേടിക്കേണ്ട ആൾക്കാരാ. ഇപ്പൊ അടിയല്ലട്ടാ, സ്നേഹം കൊടുത്ത്. അതെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, അത് എല്ലാവർക്കും പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഇല്ലാത്ത കപ്പിൾസും ഉണ്ടാവുമല്ലോ. അവരുടെയൊക്കെ മെയിൻ പ്രോബ്ലം ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം. എപ്പോഴും പറഞ്ഞത് എന്റെ അറിവ് വെച്ച് ഞാൻ എപ്പോഴും പറഞ്ഞു, പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ പറ്റുന്നത് അറേഞ്ചർ മാരാജ് ആകുമ്പോഴത്തേക്ക് അവർ വന്ന് തല്ലുപിടിക്കാനൊക്കെ ഒരു സമയം എടുക്കും, പൊരുത്തപ്പെടേണ്ടി മുമ്പ്. ഇത് ഓൾറെഡി ഇവർ സെറ്റായിട്ട് വന്നേക്കണം. അപ്പം നമ്മൾ പ്രണയിച്ച് നടക്കുന്ന സമയത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഉണ്ടാവില്ല. ഉണ്ടാവാതെ വരുമ്പോൾ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാകും. അന്നേരം നമ്മൾ ഐസ്ക്രീം കോരി കൊടുത്തവർ ഐസ്ക്രീം എറിഞ്ഞു കൊടുക്കും, ചോറ് വാരി കൊടുത്തവർ ചോറുങ്കിലത്തിന് ഏറ് തുടങ്ങും എന്ന് പറഞ്ഞ പോലെ ആവും. ഇത് കഴിഞ്ഞിട്ട് ഒരു കുട്ടിയാകുമ്പോഴത്തേക്ക് റെസ്പോൺസിബിലിറ്റി, അല്ല കല്യാണം കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും അവിടെ തന്നെ രണ്ട് സംഭവത്തിലേക്ക് മാറി. ഒരു കുട്ടിയായി കഴിയുമ്പോൾ അച്ഛനും അമ്മയാവും, ഇത് കഴിയുമ്പോൾ അമ്മ കുഞ്ഞിൻ്റെ സൈഡാവും, അച്ഛൻ പറയാൻ കേൾക്കാൻ ആളില്ലാണ്ടാവും, ആ റൂട്ടിലൊക്കെ വരും. ഇത് കഴിഞ്ഞാൽ അപ്പൂപ്പനും അമ്മമ്മയാവും. ഇതൊക്കെ
ഇപ്പം നമ്മുടെ ജീവിതത്തിൽ വന്ന ഓരോ ബസ് സ്റ്റോപ്പ് പോലെ കണ്ടാൽ മതി. അവിടെ നമ്മൾ കയറി അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഇങ്ങനെ പോകണമെന്ന് നോക്കാം. പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ പ്രണയിച്ചങ്ങ് പോവുക, പ്രണയിച്ചു പോകണം. എപ്പോഴും അങ്ങനെ പറ്റണമെന്നില്ലല്ലോ, അതില്ലാതെ സംസാരിക്കണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ. ഞങ്ങൾ വഴക്കിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് കൂട്ടുകാരൊക്കെ എണീറ്റ് വരും, പക്ഷെ അത് രണ്ട് മിനിറ്റേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ നിന്ന് വഴക്കിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു വിഷമിച്ച് മാറി അപ്പുറയൊക്കെ പോയി ടെൻഷൻ അടിച്ചൊക്കെ നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അതാ അങ്ങനെ വരുള്ളൂ, രണ്ട് മിനിറ്റ് മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പോ കൊല്ലം സുധിച്ചേട്ടന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ സുധിച്ചേട്ടന്റെ ആ ഒരു വിയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സുധിച്ചേട്ടന്റെ വൈഫ് ഒരു വീഡിയോ വന്ന് ചെയ്താലോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ ഇരുന്നാലോ സുധിച്ചേട്ടന്റെ ഭാര്യ എപ്പോഴും കരഞ്ഞുകൊണ്ട് വെള്ളവസ്ത്രം ഇട്ട് നടക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. താഴെ വന്ന് കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര അരോചകമായിട്ട് തോന്നും. ചേട്ടൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല, അത് അവരങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. സുധിയുടെ വൈഫ് അങ്ങനെ ആവണം, കാരണം സുധി പോയി ഇനി ആ കുഞ്ഞുങ്ങളാരും നോക്കണം, ചേട്ടൻ പോയി എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ബോൾഡായിട്ട് നിൽക്കണമായിരിക്കും എപ്പോഴും നല്ലത്. ഈ ഇപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകണമെങ്കിൽ ഒരെണ്ണം കൈക്കുഞ്ഞാണ്, അവനെ വളർത്തി വലുതാക്കണമെങ്കിൽ നമ്മളൊരു മൂലക്ക് ഒതുങ്ങിയിട്ട് കാര്യമില്ല. സുധി പോയി, അത് എപ്പോഴും ഉള്ളിലുണ്ടാവും. അതിന് നമ്മളെക്കാളും ഇരട്ടി ഉണ്ടാവുക, ഇരട്ടി എന്ത് പറയാൻ പറ്റില്ല, അത്ര കൊച്ചിന്റെ മനസ്സിലുണ്ടാവും. പിന്നെ ഈ വന്ന് പറയണവര് നമ്മളുടെ ഭാഗത്തെല്ലാം ക്ലിയർ ആണെന്ന് കൂടി നോക്കിയിട്ട് വേണം ഈ എഴുതി കൂട്ടി വെക്കാനൊക്കെ ആയിട്ട്. ഈ എഴുതണ ഒരാളുടെ സഹോദരി ഇങ്ങനെ ഹസ്ബൻഡ് മരിച്ചിട്ട് ആ സഹോദരന്റെ മൂലക്ക് പൂട്ടിയിടുവോ? അവര് വെള്ളം വെള്ളം ഇടിച്ച് പൂട്ടിയിടുവോ? ഇല്ല. അതിനെ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പിന്നെ അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന അതിനൊരു ജീവിതത്തിലേക്ക് എത്തിക്കാനേ നോക്കുകയുള്ളൂ. അപ്പൊ ഈ ആരാന്റെ നമുക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസം എന്ന് പറയില്ലേ? അതുപോലെ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴേ നമ്മളൊക്കെ മനസ്സിലാക്കും. ആളുകൾക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇടാം, അല്ലെങ്കിൽ അവർക്ക് മുമ്പ് സുധീനെ പറ്റി മോശമായിട്ട് എന്തൊക്കെയോ എഴുതി പിടിച്ച ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ എത്രയോ പേര് സുധി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണ് സുധീൻ്റെ ഏണും കൂടി ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒറ്റയടിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ സുധി സുധിച്ചേട്ടൻ ഞങ്ങളെ സുധിച്ചേട്ടൻ എങ്ങനെയാണ്, ഞങ്ങൾ ഈ സുധി എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. 5 വർഷത്തോളം ഞങ്ങളുടെ കൂടെ നിന്നാണ്, ഞങ്ങൾ ഒന്നിച്ച് എൻ്റെ വീട്ടിലായിരുന്നു വന്ന് കിടന്നുകൊണ്ടിരുന്നത് വെച്ചത്. അത്രയും ഞങ്ങൾ ആ ഫാമിലിയായിട്ട് ബന്ധമുള്ളവരാണ്. എനിക്ക് തോന്നുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ സൈബർ ബുള്ളിങ് ഏറ്റിട്ടുണ്ട്. ലക്ഷ്മി നക്ഷത്ര ആണെങ്കിലും ഒരു ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഭയങ്കര ഒരു വിവാദമായിട്ടുണ്ടായിരുന്നു. അപ്പം അവരെ സ്നേഹിക്കുന്ന ആൾക്കാരും ഇതിൻ്റെ ഇരയാവുന്നുണ്ട്. അപ്പോൾ അത് വിറ്റ് കാശാക്കുന്നു എന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത്. ജനങ്ങൾക്ക് അങ്ങനെ തോന്നാൻ പറ്റാവുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ജനങ്ങൾക്ക് അത് തോന്നും. ഇപ്പം എനിക്ക് ഈ സുധിയുടെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങളുടെ രാജേഷ് പറവൂർ ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് കളി, ഞങ്ങൾക്ക് ആർക്കും ഒരു സൈബർ അറ്റാക്ക് ഒന്നുമില്ല. നമ്മള് ജനങ്ങളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ചീത്ത കേൾക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അങ്ങനെ ആളുകൾക്ക് തോന്നിയിട്ടാണ് അങ്ങനെ പറയുന്നത്, അങ്ങനെ അത് ചെയ്തിട്ടാണ് പറയണത്. ഇപ്പൊ സുധിയുടെ വൈഫിനെ കുറിച്ച് പറഞ്ഞത് ഓക്കെ, നമ്മളത് പറയും ഒരു കുട്ടി നേരെ വന്നം ഇച്ചിരി ബോൾഡായിട്ട് നിൽക്കണം എന്ന് തന്നെ ഞാനും പറയണം. പക്ഷെ പുറത്തുനിന്ന് ഇങ്ങനെ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുക, ചെയ്യണ കാര്യം ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ ഇത് എഴുതുകൊണ്ടേ വീട്ടിൽ കൊണ്ടേ കൊടുക്കുക. അത് അയ്യോ ഞങ്ങളറിയാതെ വേറൊരാൾ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇട്ടാന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത് ഇവര് തന്നെ എല്ലാം ചെയ്തിട്ട് പിന്നെ അത് ആര് ചെയ്താലും. ഇപ്പൊ ഞാൻ 4 കാര്യങ്ങൾ പറയാം. ഒരു കാര്യം കൂടി, അന്ന് ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ സുധിക്കെതിരെ കുറേ സൈബർ അറ്റാക്ക് നടന്ന സമയത്ത് ഇതുപോലെ വീഡിയോ ഇടാനൊന്നും ആരും ഞാൻ കണ്ടില്ല. ഞങ്ങളുടെ സുധിച്ചേട്ടൻ ഭാവമാണ്, ഞങ്ങളുടെ സുധിച്ചേട്ടൻ ഇങ്ങനെ അവസ്ഥ കൊണ്ട് ഇങ്ങനെ ചെയ്തു പോകാന്ന് പറഞ്ഞാലൊരാളും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എല്ലാവർക്കും ചിന്ത. സാധാരണ ഒരു ബുദ്ധിയുള്ള ആൾക്കാർക്കല്ലേ മോൾക്കെന്താ തോന്നണത്? അങ്ങനെ തോന്നുന്നു, അത് പബ്ലിക്കിനെ കുറ്റം പണ്ടുകാരില്ല. നമ്മൾ കുറെ കൂടി ജെന്യുൻ ആണെങ്കിൽ നമ്മൾ അതുപോലെ ഹൈഡ് ചെയ്ത് തന്നെ ചെയ്യണമായിരുന്നു. അതൊക്കെ അങ്ങനെ ഹൈഡ് ചെയ്ത് ചെയ്യാതിരിക്കും. മീൻസ് അവര് വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു രീതിയിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും സുധിച്ചേട്ടൻ്റെ ആ ഒരു ഓർമ്മ നിൽക്കും എന്നുള്ള രീതിയിലൊക്കെ ആളുകൾക്ക് തോന്നും എന്നുള്ള രീതിയിൽ എല്ലാവർക്കും പ്രേ കൊടുക്കുമോ? അല്ല, അങ്ങനെ ഓർമ്മ നിൽക്കണേ, ഞാൻ മോൾക്ക് എന്നെ ഓർമ്മ നിൽക്കണമെങ്കിൽ ഞാൻ ഇതുപോലെ പ്രസന്റ് നോക്കാം അത് എടുക്കുമ്പോഴെങ്കിലും മോൾക്ക് ഓർമ്മ ഉണ്ടാവും. അല്ലാതെ പിന്നെ എങ്ങനെ എത്ര പേരിൽ നിലനിൽക്കും? നമ്മൾ സ്വന്തം വീട്ടിൽ നമ്മുടെ അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും 10 ദിവസം 12 ദിവസം 14 ദിവസം ഇത് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ആ ഓർമ്മ പോയിക്കൊണ്ടിരിക്കുകയും
ഇപ്പോൾ മരണം നടന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, അതിനുശേഷം എന്താ ലക്ഷ്മി നക്ഷത്രം എന്നെ ഒരു വീഡിയോ ഇതുപോലെ കരഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ ആദ്യമേ ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അത് അവരുടെ വിഷമം പങ്കുവെക്കുന്ന ഒരു കൂട്ടർ പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിക്കാനായിട്ട് ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ. ചേട്ടൻ എന്താ ഫീൽ ചെയ്യണേ? ഇപ്പോ ലക്ഷ്മി നക്ഷത്ര സുധിച്ചേട്ടനെ വെച്ചിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ആ ഒരു രീതിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സുധിച്ചേട്ടന്റെ മരണം ഒരു ബിസിനസ് ആക്കുന്ന ഒരു സാഹചര്യം ആക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനല്ല, സുധീനെ കുറിച്ച് പറയാനാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും കുറെ പറയാനുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങളിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയും, പല ദിവസങ്ങളിൽ ഫോൺ ചെയ്യുമ്പോൾ പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കച്ചവടമാണോ അല്ലയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കച്ചവടമല്ല, അല്ലെങ്കിൽ നമുക്ക് എന്താ പബ്ലിക്കിലേക്ക് എത്തിക്കേണ്ടാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ ഹൈഡ് ചെയ്ത് അവിടെ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾ ആർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ മോൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് മോൾക്ക് വേണ്ടി ചെയ്യണം. അത് ഞാൻ മോളെ അറിയിച്ച് മോക്കങ്ങൾ തന്നാൽ പോരെ. അല്ലാതെ ഇതിപ്പോൾ ഈ ഒരു ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ലക്ഷ്മി ചെയ്തേക്കുന്ന എന്താണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല മറ്റൊരാളുള്ളത്, അവരുടെ കാഴ്ചപ്പാടാവില്ല മറ്റൊരാളുടെ കാഴ്ചപ്പാട്. അപ്പോൾ അതിന് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനുള്ള കാര്യങ്ങൾ അവർ പറയണമുണ്ട്. ഞാൻ ആ വീഡിയോയിൽ കണ്ടായിരുന്നേ, ആ വീഡിയോ ഇങ്ങനെ നോക്കി കരയണത്, മൊബൈലിൽ നോക്കി കരയണ വീഡിയോ അത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ കമൻറ്റുകളൊക്കെ ഇങ്ങനെ വന്ന് 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 എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഓരോരുത്തരുടെ ശരിയൊന്നും തോന്നണ കാര്യങ്ങളാണ്. ലക്ഷ്മിക്ക് ശരിയൊന്നും തോന്നിയ കാര്യമാണ് ലക്ഷ്മിയാണ് ചെയ്തത്. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളും ആ ഇട്ട ആൾക്കാരുടെ ശരികളാണത്. അതിനകത്തൊന്നും ചേട്ടന് വേറെ പറയാനില്ല. അല്ല, നമുക്കൊരു നടക്കാൻ പോണ കാര്യമാണ്, എനിക്ക് അഭിപ്രായം പറയാം. ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവാണ്, അത് ചെയ്യാൻ പോണെ ഞാൻ എനിക്കൊരു അഭിപ്രായം പറയാം. അത് അങ്ങനെ ചെയ്യില്ലാതെ ഇങ്ങനെ ചെയ്യുന്നു പറയാം. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ അഭിപ്രായം പറയാനാണ്? അതെ, പറയാനില്ല.